നമസ്കാരം, മലയാളി വാർത്ത ഇണ്ടത്തിലേക്ക് സ്വാഗതം. ബാബ വാംഗയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേൾക്കാതിരിക്കാൻ വഴിയില്ല. കാരണം ബാബ വാംഗയുടെ പ്രവചനങ്ങൾ എന്ന് പറഞ്ഞ് പുറത്തുവരുന്ന പല കാര്യങ്ങളും ഇതിനോടകം തന്നെ നിർണായകമായിട്ടുണ്ട്, പലതും സംഭവിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. എന്നാൽ ഈ ബാബ വാംഗയെ ഒരു ഉടായിപ്പാണെന്നാണ് സമൂഹ മാധ്യമം ഇപ്പോൾ പറയുന്നത്. ബാബ വാംഗയെ 95% പറയുന്നത് ബൈബിളിലെ പ്രവചനങ്ങൾ ആണെന്ന് പറയുകയാണ്. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ അതേപടി എടുത്തു പറയുകയും വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞിട്ട് തൻ്റെ പ്രവചനമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ബൈബിളിൽ നിന്നുള്ള പ്രവചനങ്ങൾ എടുത്ത് കുറച്ച് സ്വന്തം കയ്യിൽ നിന്ന് ഇടുക കൂടി ചെയ്തതിനു ശേഷം പറയും അത് സ്വന്തം പ്രവചനമാണ് എന്ന്. അങ്ങനെ പറയുകയാണ് നിരവധി ആളുകൾ. അല്പസമയം മുൻപ് ബാബ വാംഗയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇട്ടതിനു ശേഷം അതിന് താഴെ വന്ന കമന്റുകളാണ് ചിലത് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. 95% ബൈബിൾ പ്രവചനങ്ങൾ എടുത്ത് വീണ്ടും അവർ അവരുടെ പ്രവചനം നടത്തുകയാണ്. കുറച്ച് സ്വന്തം കയ്യിൽ ഇന്നിന്നുകൂടി ഇടും. 2.5 വർഷം മുൻപേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അത് ഓരോന്നും ഇന്ന് അക്ഷരം പ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം ഒരിക്കലും വെറുതെയാവുകയില്ല. അത്തരം വചനങ്ങളാണ് ഇതും എന്ന് പറഞ്ഞു വെക്കുകയാണ്. ബാബ വാംഗ എന്ന പേര് ഇടയ്ക്കിടെ വാർത്തകളിലൊക്കെ തന്നെ വരാറുമുണ്ട്. ഇവർ കാലങ്ങൾക്ക് മുൻപ് നടത്തിയ പ്രവചനങ്ങൾ പലപ്പോഴും ശരിയായിട്ടുമുണ്ട്. എന്നാൽ ഈ പ്രവചനങ്ങളാണ് ഇപ്പോൾ ബൈബിളിൽ നിന്നും എടുത്തിട്ടുള്ള പ്രവചനങ്ങളാണ് എന്ന കമന്റുകളും സന്ദേശങ്ങളും ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ചെല്ലും തോറും ഇവർ പ്രവചിച്ച എത്ര കാര്യങ്ങൾ ശരിയായി എന്ന് മാധ്യമങ്ങൾ എപ്പോഴും പരിശോധിക്കാറുണ്ട്. യുക്രൈൻ റഷ്യ യുദ്ധവും വരെ കാലങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിരുന്നു. എന്തിനേറെ പറയുന്നു, ഇസ്രായേൽ ഇറാൻ യുദ്ധം പോലും അത് ഈ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. ഇനി അതുകൂടി അവർ അവരുടേതായി പറയുമെന്ന് പറയുകയാണ് ഈ സമൂഹ മാധ്യമങ്ങൾ. എന്തായാലും ഓരോ വർഷം ചെല്ലും തോറും ഇവർ പ്രവചിച്ച ഓരോ കാര്യങ്ങളും സത്യമാണോ അല്ലേ എന്നൊക്കെ തന്നെ എല്ലാവരും നോക്കാറുണ്ട്. യുക്രൈൻ റഷ്യ യുദ്ധവും വരെ കാലങ്ങൾക്ക് മുൻപ് പ്രവചിച്ചതാണ്. ബാബ വാംഗ അഥവാ വാംഗീലിയ പടേവ ഗുഷ്തരേവ ഒരു അന്ധയായ ബർഗേറിയൻ വൃദ്ധ സന്യാസിയായിരുന്നു. 12-ാം വയസ്സിൽ ഒരു ചുഴലിക്കാറ്റിൽ അകപ്പെട്ട വാംഗയുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് വാംഗയ്ക്ക് പ്രവചന ശേഷി വന്നു തുടങ്ങിയത്. ബാൽക്കൻസിന്റെ നോസ്ട്രാഡമസ് എന്നാണ് ബാബ വാംഗ അറിയപ്പെടുന്നത്. അവർ നടത്തിയ പ്രവചനങ്ങൾ അവരുടെ മരണശേഷവും ലോകം ശ്രദ്ധയോടെ കേൾക്കും. 1911 ജനിച്ച ബാബ വാംഗ 1996 മരിച്ചത്. ഇപ്പോഴിതാ ലോകത്തെ ആശങ്കപ്പെടുത്തിയ പ്രവചനത്തിലാണ് ചർച്ച. 2025 കുറിച്ച് അവർ പ്രവചനം നടത്തിയിരിക്കുകയാണ്. അടുത്ത വർഷം യൂറോപ്പിൽ മാരകമായ ഒരു യുദ്ധം ഉണ്ടാകുമെന്നാണ് നോസ്ട്രാമസും ബാബ വാംഗയും പ്രവചിച്ചിട്ടുള്ളത്. 16-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് ജ്യോതിഷിയും ബിശഖ്വരനുമായ നോസ്ട്രാമസ് ആണ് യൂറോപ്പിലെ ഭൂപ്രദേശങ്ങൾ ക്രൂരമായ യുദ്ധങ്ങൾക്ക് ഉൾപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നത്. അതേസമയം 2025 യൂറോപ്പിൽ യുദ്ധം ഉണ്ടാകുമെന്ന് ബാബ വാംഗ പ്രവചിച്ചിട്ടുണ്ട്. ഇത് ഭൂഖണ്ഡത്തിലെ ജനസംഖ്യ നശിപ്പിക്കുമെന്ന് ആണ് പ്രവചനം വരുന്നത്. ഇതുകൂടാതെയുണ്ട് ഇവരുടെ പ്രവചനങ്ങൾ. 2076 ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം തിരികെ വരുമെന്നാണ് വാംഗയുടെ ഭാവി പ്രവചനങ്ങളിൽ ഒന്ന്. മാത്രമല്ല 2043 യൂറോപ്പിൽ മുസ്ലിം ഭരണത്തിന് കീഴിലാവുമെന്നും അവർ പ്രവചിച്ചിട്ടുണ്ട്. ഇതെല്ലാം പാശ്ചാത്യ ലോകത്തിന് ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നേരത്തെ യുക്രൈനിലെ റഷ്യൻ അധിനിവേശവും ന്യൂയോർക്ക് നഗരത്തിലെ 9/11 ആക്രമണവും ബാബ വാംഗ മുൻപ് കൃത്യമായി തന്നെ പ്രവചിച്ചിട്ടുണ്ട് എന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യ ലോകത്ത് ആധിപത്യം സ്ഥാപിക്കുമെന്നും പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ലോകത്തിൽ നാഥനാകുമെന്നും 1979 ഒരു അഭിമുഖത്തിൽ അവർ അവകാശപ്പെട്ടിരുന്നു. കോവിഡ് വൈറസ് വ്യാപനം, 1986 ചെർണോബിൽ ദുരന്തം, 1997 ഡയാന രാജകുമാരുടെ മരണം എന്നിവയും ബാബ വാംഗ പ്രവചിച്ചതായി അവകാശപ്പെടുന്നുണ്ട്. അതേസമയം ഇവരുടെയും ചില പ്രവചനങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടെന്നാണ് വിമർശകർ പറയുന്നത്. മാത്രമല്ല വിമർശകർ എടുത്തു പറയുന്ന ഒരു കാര്യം, ഇവർ പലതും ബൈബിൾ വചനങ്ങളെ അതേപോലെ ഇവരുടേതാണ് എന്ന് പറയുന്നതാണ്. എന്തായാലും അത്തരം ഒരു ഡിബേറ്റ്, അത്രയും ഒരു വാഗ്വാദങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അതിശക്തമായി തന്നെ നടക്കുകയാണ്.